കനി എന്നാണ് കനി കുസൃതി ആയത്? കനി കുസൃതി എറിയാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇതുപോലെ എന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയത് മൈത്രേയൻ കൊണ്ടുപോയി ഞങ്ങളെ വിട്ടിട്ട് ചേച്ചിയാണ് എന്നെ ക്ലാസ്സിൽ ചേർക്കുന്നത്. അപ്പോ ഇതുപോലെ അവർക്ക് രണ്ടുപേർക്കും എനിക്കൊന്നും ജാതി മതം എഴുതാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്റെ ഇതില്. അപ്പം അതൊരുപാട് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും പലരും ആ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ സ്കൂളില് ആ സമയത്തെ ടീച്ചേഴ്സിന് അത് അത്ര അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവരിങ്ങനെ എന്താണ് ജാതി മതമെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പൊ ചേച്ചി തിരിച്ച് വാദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അഞ്ചര വയസ്സാണ്, ഞാൻ ഇങ്ങനെ അത് കേട്ടോടെ നിക്കുക. ഞാൻ ഇവര് വഴക്കൊന്നും ആവല്ലേ, നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പം ചേച്ചി അത് പറഞ്ഞു പറഞ്ഞു അവസാനം ഇവര് സമ്മതിച്ചു. അവരിടുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരപ്പൊ എന്താണ് സെക്കൻഡ് നെയിം അതില്ലേ. അപ്പം ചേച്ചി പറഞ്ഞില്ല, കനിയെന്ന് മാത്രം. ഇതെന്താ എവിടെ നിന്നുണ്ടായതാണ് ഈ കനി എന്തെങ്കിലും അങ്ങനെയൊക്കെ അവർ ചോദിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ഒന്നുമില്ല. അപ്പൊ ഇവര് പറഞ്ഞു എന്നാ ശരി മൈത്രേയൻ എഴുതാം. അപ്പൊ ഈ ഒരു അങ്ങനെ ഒന്നും എഴുതണ്ട, കനി മൈത്രേയനോ അങ്ങനെ എന്താ പറയാ. അപ്പൊ ചേച്ചി പറഞ്ഞില്ല അങ്ങനെ ഒന്നും വേണ്ട. എന്നാ ചേച്ചിയുടെ വായിൽ അപ്പൊ കെ എന്ന് വന്നു. എനിക്കൊന്ന് കനി എന്നുള്ളതെന്ന് കെ ആയിരിക്കും, ചേച്ചി കെ ഇൻഷ്യൽ ഇട്ടുള്ളൂ പറഞ്ഞു. അത് കഴിഞ്ഞ് ടെൻത്ത് ഒക്കെ പിന്നെ നമ്മൾ ഈ പാസ്പോർട്ട് അപ്ലൈ ചെയ്യണോ, ടെൻത്തില് നെയിം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും കെ എന്താണ്. ആ സമയത്ത് ഞാൻ ഇതുപോലെ ടീനേജ് ആണല്ലോ നമ്മള്. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ചോദിച്ചു എന്താണ് കെ എനിക്ക് എഴുതണം. അപ്പൊ ശ്രീശ്രീ മൈത്രനും നമ്മൾ ആ പ്രായത്തിലൊക്കെ നമുക്കിത് വലിയ സീരിയസ് സംഭവമാണല്ലോ. എന്റെ പേര് അവർക്കിത് ഒരു കാര്യം. അപ്പൊ അവര് നിന്റെ പേര് അന്ന് നീ കുണ്ടാമണ്ടി നിട്ടോടി അതാണ് നിനക്ക് പറ്റിയത്, അല്ലെങ്കിൽ കള്ളി നിന്റെ സ്വഭാവം അനുസരിച്ച് കനി കള്ളി എന്നുള്ളതാണ് നല്ലത്. പിന്നെ കാവച്ച് കഴിഞ്ഞപ്പൊ ഇന്റർവ്യൂലൊന്നും പറയാൻ പറ്റത്തില്ല, കൊറേ പൊട്ടോ വാക്കുകള് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വരുവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു മൈത്രേയനോ അല്ലെങ്കിൽ ശ്രീശ്രീ ആരോ ഒരാൾ എന്നെ കുസൃതി ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഞാൻ അതിടും കുസൃതി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വാശിപ്പുറത്ത് എന്നാ ഒരു രസം ഇത് രണ്ടും കൂടെ വിചാരിച്ച് പോയി ഇട്ടതാണ് കുസൃതി. പിന്നെ എന്താണ് അതപ്പോഴും പേരായിട്ട് അങ്ങോട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം ആരും അങ്ങനെ എന്നെ കനി എന്നാണ് എല്ലാവരും വിളിക്കുക. നമ്മൾ ഈ സെക്കൻഡ് നെയിം ചില ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ മാത്രമാണ് ഇടുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ബാങ്കിലോ ഒക്കെ പോകുമ്പോ നമ്മൾ ക്യൂ നിന്ന് ടോക്കൺ എടുത്ത് അവിടെ ചെല്ലുമ്പോൾ അവരും പണി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മുഷിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ ഈ നോക്കിയിട്ട് ഇതെന്താണ് കുസൃതി എന്നാണ് മോളുടെ പേര് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞ ആളുകൾക്ക് ഒരു മലയാളികളാകുമ്പോ അവർക്കൊരു സന്തോഷമാണ് ഇത് കാണും ഇതെന്ത് പേര് എന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പഠിക്കുന്ന സമയത്ത് ഫ്രാൻസിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഇങ്ങനെ ഒന്നെങ്കിലും ബത്മസേൽ കുസൃതി എന്നോ അല്ലെങ്കിൽ മിസ് കുസൃതി എന്ന് വിളിക്കും. അപ്പൊ ഞാൻ പലപ്പോഴും പോവാറില്ല, ഞാൻ സ്റ്റേജിലൊക്കെ വിളിക്കുമ്പോൾ ഞാനത് വേറെ ആരാണെന്ന് വിചാരിക്കും. പിന്നെയാണ് കുസൃതി എന്റെ പേരാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ എനിക്കൊന്നും സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മളെപ്പോഴും ആ കനി കുസൃതി എന്നൊക്കെ കിട്ടുമ്പോ ചിലരൊക്കെ കുസൃതി ചേച്ചി എന്നൊക്കെ പറഞ്ഞു വരും. ഇപ്പോ ഞാൻ നോക്കിയിട്ട് എന്റെ പേരാണല്ലേ, അല്ലെങ്കിൽ റോഡിൽ കൂടെ നടക്കുമ്പോ കുസൃതി എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ എനിക്ക് പക്ഷെ ഇപ്പോഴും എനിക്ക് പേര് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്ന കനിന്ന് മാത്രമാണ് കേട്ടോ. കനിന്ന് ഒരാൾ വിളിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ഒരു ഉള്ളു ഞാൻ അറിയുന്നത്.